അല്ലാ അല്ലാ ഇത് ഇവിടെ നിങ്ങൾ എന്നുള്ളത് അടുക്കളയിൽ ഉണ്ട് എന്നുള്ളത് 40 അയൽവക്കക്കാരറിയും. അങ്ങനെയാവരുത്. നിങ്ങളെ വിളിച്ചുണർത്തുന്നത്, സുബൈക്ക് നിങ്ങളെ വിളിച്ചുണർത്തുന്നത് അയൽപക്കത്താർ അറിയരുത്. ചില ആളുകൾ അലാറം വെക്കൂല. കാരണം എന്താ, ഞങ്ങൾ അയൽപക്കത്തെ മാളൂനെ വിളിച്ചുണർക്കണ പോയി കേട്ടിട്ട് ഞങ്ങൾ വന്നരാളെ, ഞങ്ങൾ ഞങ്ങളെ അലാറം ഒന്നും വെക്കാറില്ല. അങ്ങനെയാവരുത്. ഇവിടത്തെ ശബ്ദം അങ്ങോട്ട് കേൾക്കുന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ, ആവശ്യമില്ലാതെ സംസാരിക്കുന്ന ആളുകൾ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, വശദ്ദാഖ ശദ്ദാഖിയുടെ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ശദ്ദാഖ എന്ന് പറഞ്ഞാൽ ആരാണ്? ശദ്ദാഖ എന്ന് പറഞ്ഞാൽ ആരാ? പ്രിയപ്പെട്ട ഭർത്താവിനോട്, പ്രിയപ്പെട്ട ഭർത്താവിനോട് പരുഷമായി സംസാരിക്കുന്നവളാണ്, ഭർത്താവിനോട് പരുഷമായി സംസാരിക്കുന്നവളാണ്, ഭർത്താവിനോട് നല്ല ധിക്കാര രൂപത്തിൽ സംസാരിക്കുന്നവളാണ്. അങ്ങനെയാവാ പാടില്ല, അങ്ങനെ ആവാ പാടില്ല, അങ്ങനെ ആവാ പാടില്ല. ഒരിക്കലും തന്നെ ഹിക്കയോടെ ദേശത്തോട് കൂടി സംസാരിക്കാൻ പാടില്ല. ഒരിക്കലും നല്ല ശബ്ദത്തിൽ, ഭർത്താവിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കരുത്. ഇക്കയുടെ ശബ്ദത്തിനേക്കാൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല. ഇക്കയുടെ ശബ്ദത്തിനേക്കാൾ ഉയർന്നതായ ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല. മഹാനായ സയ്യിദനാ ഉമർ ഇബ്നു ഖത്താബ് എന്ന് പറഞ്ഞാൽ കസീറത്തിൽ കലാ, അമിതമായി സംസാരിക്കുന്നവളാ, അമിതമായി സംസാരിക്കുന്നവളില്ലേ, അമിതമായി സംസാരിക്കുന്നവളില്ലേ, അമിതമായി സംസാരിക്കുന്നവളില്ലേ, ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെട്ട് സംസാരിക്കുന്നവളെ, അവളെ സ്വൈര്യം കൊടുക്കാത്ത ചിലരുണ്ടാകും. അത് സ്നേഹം കൊണ്ടാ, ആ സ്നേഹം കൊണ്ടാ വെറുതെ അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ തോണ്ടി കളിച്ച. അങ്ങനെ ഒരു സ്വൈര്യൊക്കെ നമ്മൾ കൊടുക്കണം അവർക്ക്. അവർക്ക് ഇത് ഏത് സമയത്തും ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ, അത് സ്നേഹത്തിന്റെ ഭാഗമായിട്ടോ, അത് വേറെ വേറെ അത് വേറെ ഒന്ന് കിട്ടണം. ചിലപ്പോ ഒന്ന് നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ട്. അപ്പൊ ഹദ്ദാക്ക എന്ന് പറഞ്ഞാൽ ശദ്ദാക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏത് വിഷയത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നവരാവരുത്. അടുക്കള വന്തരുത്, അടുക്കള വന്തരുത് എന്ന് പറഞ്ഞാൽ അടുക്കളന്റെ പിന്നെ ചുമര് വന്തരുത് എന്നല്ല ഞാൻ പറയണത്. അടുക്കളയിൽ നിന്ന് ശബ്ദം ഉയരുത്. അവസാദ മീൻ പൊച്ചുന്ന സൗണ്ട് ഒക്കെ കേൾക്കൂലേ, ആ സൗണ്ട് അല്ല പറഞ്ഞത്. നിങ്ങളും സൗണ്ട് ഇങ്ങളെ ശബ്ദം ഉയരുത്, അത് അവിടെ താവണം, അത് ഉയരാൻ പാടില്ല. ചില ആളുകള് ചില വീട്ടിലൊക്കെ ചെന്നാ ആ അവിടെ ചെല്ലുമ്പോ തന്നെ ഇൻഷാല്ലാ അറിയാം, ആ ഇവിടെ അടുക്കള ഉയർന്നിട്ടല്ലേ. അതെങ്ങനെ ഉസ്താന് കറാമത്തുണ്ടോ, എങ്ങനെ മനസ്സിലായത്? അതെങ്ങനെ മനസ്സിലാവണ വെച്ചാൽ അവിടുന്ന് ശബ്ദം കേട്ടങ്ങളെ ശബ്ദം കേട്ടാ അറിയാം, അവിടെ അടുക്കളയാണോ ഉയർന്നത് അല്ല അവിടെ തൊപ്പിയാണോ ഉയർന്നത്. അങ്ങനെയാവരുത്. അടുക്ക എപ്പോഴും താന്നിട്ടാവും എന്ന് പറഞ്ഞാൽ അടുക്കള ഏറ്റവും ഭൂമിന്റെ അടി കാക്കണമെന്നല്ല. നിങ്ങളെ ശബ്ദം തായണം, നിങ്ങളെ ശബ്ദം ഉയരുത്. ഭർത്താവിനേക്കാൾ ശബ്ദം ഉയരുത്, ഭർത്താവിനേക്കാൾ ശബ്ദം ഉയർന്നാൽ അവരുടെ പേരാണ് ശദ്ദാക്ക. അല്ലാഹ് നല്ല പഠിച്ച ചോളി, ഭർത്താക്കന്മാർ നല്ല പഠിച്ച ചോളി, നമുക്ക് ഉപകാരപ്പെടും. അപ്പൊ ഭർത്താവിന്റെ ശബ്ദം ഉയരും, അത് പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. ഭർത്താവിന്റെ ശബ്ദം ഉയരുന്നതിന് കുഴപ്പമൊന്നുമില്ല. നേരെ തിരിച്ചൊക്കെ മറ്റുള്ള കാര്യങ്ങളിൽ ഭർത്താവ് നേരെ തിരിച്ചു പറയാൻ പാടില്ല, അതൊക്കെ ശരിയാണ്. ഇവിടെ ഇവിടെ ഭാര്യയുടെ ശബ്ദം ഉയരാൻ പാടില്ല. ഏതൊരു വിഷയം പറയുകയാണെങ്കിലും ചില ആളുകൾ ഫോം വിളിച്ചാ കേൾക്കുന്ന ഞാനത് പറയണില്ല. ചില ആളുകൾ സൗദിയിൽ ഫോം വിളിക്കും, അല്ലെങ്കിൽ ഫോം വിളിക്കും, അല്ലെങ്കിൽ ഗൾഫിലേക്ക് ഫോം വിളിക്കും. ഫോണിന്റെ ആവശ്യം ഒന്നും ഉണ്ടാവില്ല. അതെന്താ? ഹലോ 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 ഇവിടുന്ന് അങ്ങോട്ട്. അങ്ങനെയാവരുത്. ആ അപ്പൊ അങ്ങനെ മനസ്സിലാവാ, അയലോക്കത്തെ മാള് ഫോം വിളിച്ചിട്ടുണ്ട്, അയലോക്കത്തെ കുഞ്ഞാള് ഫോം വിളിച്ചിട്ടുണ്ട്, അതെങ്ങനെയാ മനസ്സിലായി? അവിടുന്ന് ഇങ്ങോട്ട് സൗണ്ട്. സംസാരം അധികരിച്ചവരാവരുത്, സംസാരം അധികരിക്കുന്നവളാവരും. സംസാരം പാകത്തിനാവണം. കാരണം എന്താ? സംസാരം അധികരിച്ചാൽ എന്താ കുഴപ്പം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, കസറത്തുൽ കലാം വ കസറത്തുദ് ദുനൂബ്.
നിന്റെ സംസാരം അധികരിച്ചു പോയാൽ, നിന്റെ വാക്കുകൾ അധികരിച്ചു പോയാൽ, നിന്റെ വാക്കുകൾ അധികരിച്ചു പോയാല് വക്കത്തിറത്തുന്നു. കാരണം കൊണ്ട് നിന്റെ പാപക്കറകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നബി മുഹമ്മദ് മുസ്തഫ സംസാരം അധികരിക്കുന്നവരുടെ പാപക്കറകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അത് ആണായാലും പെണ്ണായാലും ആവശ്യമില്ലാതെ പടപട പറയുന്നവരെ, ആവശ്യമില്ലാതെ പടായി പൊട്ടിക്കുന്നവരെ, ആവശ്യമില്ലാതെ ചിരിപ്പിക്കാൻ വേണ്ടി അതും ഇതും പറയുന്നവരെ, നിങ്ങളറിഞ്ഞോ അല്ലാഹു ഹബീബ് പറയുകയാ, വഖത്തിറത്തുന്നു. സംസാരം അധികരിക്കലോടുകൂടെ എന്റെ ദോഷങ്ങളാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമൽ അഖ്തറത്തിനോ വഖത്തിറത്തിനോ, ആരുടെയെങ്കിലും സംസാരം വർദ്ധിപ്പിച്ചാൽ അവരുടെ ദോഷങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അങ്ങനെ ദോഷങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാ മാത്ത കൽബുഹോ, നിന്റെ ഹൃദയം മരിച്ചുപോയി മോളെ, മോളെ ഹൃദയം മരിച്ചുപോയി മോളെ, നിന്റെ ഹൃദയം മരിച്ചുപോയി മോളെ, നിന്റെ ഹൃദയം മരിച്ചുപോയി പൊന്നു മോളെ. ഈ സംസാരം അധികരിപ്പിക്കലോടുകൂടെ നിന്റെ പാപക്കറകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാൾ, നിന്റെ അയൽവാസിയെ ചിരിപ്പിക്കാൻ വേണ്ടി നീ പറഞ്ഞതല്ലേ, നിന്റെ കൂട്ടുകാരികളെ ചിരിപ്പിക്കാൻ വേണ്ടി വാട്സപ്പിലാവട്ടെ ഏതിലൂടെയാണെങ്കിലും നീ പറഞ്ഞതാണെങ്കിലേ, വിറ്റ് പൊട്ടിക്കുന്നവരില്ലേ, വിറ്റടിക്കുന്നവരില്ലേ, തമാശ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അധികരിക്കാൻ പാടില്ല. അത് അധികരിക്കൽ ഈമാനുള്ള പെണ്ണിന്റെ അടയാളമല്ല. ഈമാനുള്ള പെണ്ണിന്റെ അടയാളമല്ല. അതുകൊണ്ട് ആവശ്യമില്ലാതെ കടകട പറയുന്നവരെ നിർത്തിക്കൊള്ളണോ? അത് സ്വഭാവം നമ്മൾ മാറ്റിക്കൊള്ളണേ. അങ്ങനെ അധികരിച്ചാൽ അവന്റെ ഹൃദയം മരിച്ചുപോയി, അവന്റെ ഹൃദയം മരിച്ചുപോയി. പറയുകയാണ്, ആരുടെങ്കിലും ഹൃദയം കറുത്തു പോയാ, ആരുടെങ്കിലും ഹൃദയം അങ്ങ് മരിച്ചു പോയാ, അവൻ നരകത്തിലാണ് സ്വഹാബ, അവൻ നരകത്തിലാണ് സ്വഹാബ. നീ വെറ്റടിക്കാൻ നീ വിറ്റി പറയുമ്പോ അത് കേട്ട് ചിരിച്ചു വരുന്ന ആളെ പരലോകത്ത് വരൂല്ല. നീ പടായി പറയുമ്പോ അത് കേട്ട് ചിരിച്ചു വരുന്ന ആളെ പരലോകത്ത് വരൂല്ല. നീ തമാശ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിച്ചത് അത് കേട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ലോകത്ത് അവരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വരൂല്ല. സംസാരം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാണ് ആരുടെങ്കിലും ഹൃദയം മരിച്ചു പോയാ അവൻ നരകത്തിൽ അവകാശിയാണ്. അള്ളാഹു സ്വർഗം കൊടുക്കൂല, ആ ചെറുപ്പക്കാരൻ അള്ളാഹു സ്വർഗം കൊടുക്കൂല. അറിവിം നിലാവുകൾക്കൊന്ന ഈമാനുള്ള മുത്തുമോളെ, അറിവിൻ നിലാവുകൾക്കൊന്ന ഈമാനുള്ള പൊന്നുമോളെ, അറിവിൻ നിലാവില്ല സമയമാകുമ്പോഴൊക്കെ പള്ളവുമായി മജിലിസിനെ കാത്തിരിക്കുന്ന ഈമാനുള്ള പെങ്ങന്മാരെ, നിങ്ങളെ ഒരിക്കലും ഉസ്താദ് കുറ്റപ്പെടുത്തുകയാണെന്ന് തോന്നണ്ട, ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ നല്ലവരാണ്. അതുകൊണ്ടാണ് ഏത് സമയത്തും മറവിൽ നിലാവ് കാണുന്ന ഉമ്മമാർക്ക് ഈ പാവപ്പെട്ടവൻ ദുആ ചെയ്യുന്നത്. എവിടെ പ്രഭാഷണം നടത്തിയാൽ ഉസ്താദേ ഞങ്ങൾ അറിവിൽ നിലാവില്ല കുടുംബമാണ് എന്ന് പറഞ്ഞിട്ട് കമന്റിലൂടെ വരുന്നവരുണ്ട്. എല്ലാവർക്കും ഏത് സമയത്ത് ഞാൻ ദുആ ചെയ്യാറുണ്ട്. ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുകയല്ല, അങ്ങനെയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഉസ്താദിനോട് നിങ്ങൾ ദേഷ്യം പിടിക്കണ്ട. അല്ലാഹു ഹബീബ്
ഹബീബ് നമ്മുടെ ഹൃദയം നന്നാവാനുള്ള ഹദീസുകൾ പറഞ്ഞു തരുമ്പോൾ അറിവിന്ദിനാവിനോട് ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലെ കഥയെത്തുമ്പോ ആ ഹൃദയത്തിനൊരു പരിവർത്തനം വരുമല്ലോ, ആ ഹൃദയത്തിനൊരു മാറ്റം വരുമല്ലോ, ആ ഹൃദയത്തിനൊരു ഈമാനിന്റെ ആവേശം അല്ലാഹു തരുമല്ലോ. അതുകൊണ്ടാണ് പറയുന്നതല്ലോ, നീ ശ്രദ്ധാക്കയുടെ സ്വഭാവത്തിന്റെ ഉടമയാവാ പാടില്ല.